ఆదిల్ విశ్వమెనన్నుమోద సృష్టి చేదామినేయం రక్షయై మన్నిలణన్ను ప్రావాయ అగ్నియై తన్నాత్మవర్షం എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് കുളിർമയും ഹൃദയത്തിന് സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 133 സങ്കീർത്തനം നമുക്ക് ശ്രവിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അക്രോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്നെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു സങ്കീർത്തനമാണിത്. ദാവീദ് രാജാവ് എന്ന കവി ഹൃദയത്തിൽ നിന്നും രൂപപ്പെട്ട മനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. രണ്ട് അഭിപ്രായങ്ങളാണ് ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുള്ളത്. ഒന്ന്, ദാവീദ് ആദ്യം രാജാവായത് യൂദാ ഗോത്രത്തിന് വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് ദാവീദ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ഒന്നിപ്പിക്കുകയും അവരെല്ലാവരും ദാവീദിനെ രാജാവായി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾ മുഴുവനും ദാവീദ് എന്ന രാജാവിൻ്റെ അധികാരത്തിന് കീഴിൽ ആവുകയും ഇസ്രായേൽ ജനം ഒരുമിച്ച് വസിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഗ്രഹവും സന്തോഷവുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്, ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. ദാവീദിൻ്റെ കുടുംബം, മക്കൾ, ഭാര്യമാരെല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ്. പക്ഷെ സ്വാർത്ഥതയും അഹങ്കാരവുമൊക്കെ ആ കുടുംബത്തെ തകർത്തു. അംനോൻ തൻ്റെ സഹോദരിയെ പ്രാപിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി സഹോദരനെ അബ്സലോമും അംനോനും തമ്മിൽ വിരോധത്തിലായി. അബ്സലോം അംനോണിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കുടുംബത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഒരുപക്ഷെ ദാവീദ് കൊടുത്ത ഒരു ഉപദേശത്തിൻ്റെ പശ്ചാത്തലമായിരിക്കണം ഈ സങ്കീർത്തനമെന്നും വിവക്ഷിക്കുന്നവരുണ്ട്. ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് പ്രകീർത്തിക്കുന്നത് സാഹോദര്യത്തിൻ്റെ ശ്രേഷ്ഠതയും സാഹോദര്യത്തിൻ്റെ സന്തോഷവും നന്മയും ഒക്കെയാണ്. ആദ്യ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരന്മാർ ഏകമനസ്സോടെ ഒരുമിച്ച് ജീവിക്കുന്നത് എത്രയോ വിശിഷ്ടവും ആനന്ദപ്രദവും ആണ് എന്ന്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് ഒരുപക്ഷെ അനുഗ്രഹപ്രദമായിരിക്കണം നിർബന്ധമില്ല. എപ്പോഴാണ് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് അനുഗ്രഹപ്രദവും വിശിഷ്ടവും ആനന്ദദായകവുമാകുന്നത്? അത് ഏകമനസ്സോടെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ്, സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കുമ്പോഴാണ്. സ്നേഹത്തിൻ്റെ ഐക്യമില്ലായെങ്കിൽ
മാനസിക ഐക്യമില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള സാമീപ്യം സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ ദുഃഖവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുണ്ട്. ഒരു മുന്തിരിവള്ളി എടുക്കുക. ആ മുന്തിരിവള്ളിയുടെ ഓരോ മുട്ടിലും ഓരോ മുന്തിരിക്കുലകൾ വിളഞ്ഞു കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ മുന്തിരിക്കുലകൾ ഓരോന്നും മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്നു. ഒരേ ജീവരസം തന്നെ ഈ മുന്തിരിവള്ളിയിലൂടെ ഓരോ മുന്തിരിക്കുലയിലേക്കും പ്രവഹിക്കുന്നു. അങ്ങനെ ഈ മുന്തിരിക്കുലകൾ ഒരുമിച്ച് വളരുകയും ഒരുമിച്ച് പാകമാവുകയും ചെയ്യും. ഇവ പരസ്പരം ഒന്നിച്ച് മുട്ടിക്കിടക്കുന്നില്ല എങ്കിൽ പോലും പരസ്പരം വളർത്തുന്നുണ്ട്, ഒരുമിച്ച് വളരുന്നുണ്ട്. കാരണം ഒരേ ജീവരസമാണ് അതിലേക്ക് ഒഴുകുന്നത്, ഒരേ തായ്തണ്ടിനോടാണ് അവ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ പരസ്പരം വളർത്തലുണ്ട്, ഒരുമിച്ച് വളരലുണ്ട്. എന്നാൽ ഈ മുന്തിരക്കുലകൾ പഴുത്തു കഴിയുമ്പോൾ നമ്മൾ തണ്ടിൽ നിന്നും പറിച്ചെടുത്ത് കുട്ടയിലോ ഒരു കൂട്ടിലോ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുകയാണെന്ന് കരുതുക. അങ്ങനെ ഈ മുന്തിരി ഓരോന്നും പരസ്പരം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുന്തിരികൾ ചിലപ്പോൾ ചീയാൻ തുടങ്ങും. ഇതുപോലെയാണ് മനുഷ്യബന്ധങ്ങൾ. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന അവസരത്തിൽ ഒരിക്കലും പരസ്പരം മർദ്ദിക്കുകയില്ല. അത് സമൂഹത്തിലുള്ള ഓരോ വ്യക്തിക്കും വളർച്ചയ്ക്ക് കാരണമായിത്തീരും. ഒരുമിച്ച് വളരും, പരസ്പരം വളർത്തും. എന്നാൽ സ്നേഹമില്ലാതെ, ഹൃദയത്തിൽ ഐക്യമില്ലാതെ, ശാരീരികമായി മാത്രം ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പരസ്പരം മർദ്ദിക്കുന്ന ഒരു ബന്ധമായിരിക്കാം, ചിലപ്പോൾ തകർക്കുകയും തളർത്തുകയും ചെയ്യുന്ന ബന്ധമായി രൂപാന്തരപ്പെടാം. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈശിഷ്ട്യത്തെയും അതിൻ്റെ മാഹാത്മ്യത്തെയും പ്രകീർത്തിക്കാൻ വേണ്ടി ദാവീദ് രാജാവ് രണ്ട് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രതീകം അഹറോനെ അഭിഷേചിച്ച വിശിഷ്ടമായിട്ടുള്ള തൈലമാണ്. അഹറോന്റെ ശിരസിൽ നിന്നും താടിയിലേക്കും താടിയിൽ നിന്നും അങ്കിയുടെ കഴുത്തുപട്ടയിലേക്കും ഒഴുകിയിറങ്ങുന്ന അഭിഷേക തൈലം പോലെയാണ് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എന്ന് ദാവീദ് ഇവിടെ ആലപിക്കുകയാണ്. അഹ്റോന്റെ അഭിഷേക തൈലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളിൽ എന്തിനാണ്, എങ്ങനെയാണ് ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത് എന്ന് കർത്താവ് മോശയ്ക്ക് നിർദ്ദേശം നൽകുന്നതായിട്ട് വായിക്കുന്നുണ്ട്. 4 വ്യത്യസ്തങ്ങളായ സുഗന്ധദ്രവ്യങ്ങൾ ഒരുമിച്ച് ഒലിവ് എണ്ണയിൽ ചേർത്ത് കലർത്തിയിട്ടാണ് ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. ഈ 4 വിശിഷ്ടങ്ങളായ സുഗന്ധദ്രവ്യങ്ങൾ ഒലിവ് എണ്ണയിൽ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ അത് അതിമനോഹരമായിട്ടുള്ള സുഗന്ധം പരത്തുന്ന ഒരു സുഗന്ധദ്രവ്യമായിട്ട് മാറും, അഭിഷേക തൈലമായിട്ട് മാറും. അവിടെ പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ട്, ഇത് അഹറോനെയും അഹറോന്റെ പുത്രന്മാരെയും മാത്രം അഭിഷേചിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സമാഗമ കൂടാരത്തിലെ ബലിപീഠവും അവിടുത്തെ വിശിഷ്ട വസ്തുക്കളും വിശുദ്ധീകരിക്കാൻ വേണ്ടി കൂടി ഇത് ഉപയോഗിക്കാം. സാധാരണക്കാർ ഒരു കാരണവശാലും ഈ അഭിഷേക തൈലം ഉപയോഗിക്കരുത്, കാരണം അത് വിശുദ്ധമാണ്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തന്നെ 29-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, അഹറോന്റെ ശിരസിൽ ഈ അഭിഷേക തൈലമൊഴിച്ച് അവനെ അഭിഷേചിച്ച് മാറ്റി നിർത്തണം. ലേവിയുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിലും ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രത്യേകമായി ജനങ്ങളിൽ നിന്നും പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ട അഹറോനെയും പുത്രന്മാരെയും
ശിരസിൽ അഭിഷേക തൈലമൊഴിച്ച് മാറ്റി നിർത്തണം. അവർ അങ്ങനെ വിശുദ്ധ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കപ്പെടണം എന്ന്. ഈ അഭിഷേക തൈലം 4 സുഗന്ധക്കൂട്ടുകൾ ഒരുമിച്ച് ഒലിവ് എണ്ണയിൽ ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെ സഹോദരന്മാർ ഒരുപക്ഷെ വിവിധ സ്വഭാവക്കാരായിരിക്കാം, വിവിധങ്ങളായിട്ടുള്ള ആശയഗതികൾ ഉള്ളവരായിരിക്കാം, എങ്കിലും സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ അഭിഷേക തൈലം പോലെ അവർ സുഗന്ധപൂരിതരാകും, അവർ സുഗന്ധം പരത്തുന്നവരും ആയിത്തീരും. ഈ തൈലം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല അതിന് കുളിർമ ലഭിക്കുക, അവരിൽ നിന്നും പ്രസരിക്കുന്ന ആ സുഗന്ധം ചുറ്റുപാടുകളെയും സുഗന്ധപൂരിതമാക്കുകയും കുളിർമ നൽകുകയും ചെയ്യും, അനുഗ്രഹപ്രദമാക്കുകയും ചെയ്യും. സ്നേഹത്തോടെ ഐക്യത്തോടെ കുടുംബാംഗങ്ങളും സമൂഹാംഗങ്ങളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവരാണെങ്കിലും വ്യത്യസ്ത ആശയഗതികൾ ഉള്ളവരാണെങ്കിലും അത് ഒരിക്കലും മത്സരത്തിലേക്കോ അത് വെറുപ്പിലേക്കോ വിദ്വേഷത്തിലേക്കോ നയിക്കുന്നതിന് പകരം അത് സന്തോഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കും. അത് ശ്രേഷ്ഠമാണ്, അത് വിശിഷ്ടമാണ്, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്നതാണ് എന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, ഈ അഭിഷേക തൈലം വിശുദ്ധമാണ്, അത് മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല, മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല. അത് ദൈവം കൽപ്പന നൽകിയത് പോലെ ഉണ്ടാക്കിയതാണ്. അത് വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വിശുദ്ധി ഉണ്ടായിരിക്കും, അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനും ഉണ്ടായിരിക്കും എന്ന്. സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ സമൂഹത്തിലോ കുടുംബത്തിലുള്ള വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യമുണ്ടാകും. ദൈവിക സാന്നിധ്യമുള്ളിടത്ത് വിശുദ്ധിയും ഉണ്ടാകും, കാരണം ദൈവം വിശുദ്ധിയുടെ പൂർണ്ണതയാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്ന് ലേവിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം നമുക്ക് ഓർമ്മിക്കാം. ദൈവിക സാന്നിധ്യമുള്ളിടത്ത് എപ്പോഴും ദൈവിക പരിശുദ്ധി നിറഞ്ഞു നിൽക്കും. സഹോദരന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ വിശുദ്ധിയുടെ ഒരു പരിമളം പരക്കും, അവിടെ അനുഗ്രഹമുണ്ടാകും, സന്തോഷമുണ്ടാകും. എന്നാൽ സ്നേഹമില്ലാതെ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ സംഘർഷമുണ്ടാകും. അവിടെ ദൈവിക സാന്നിധ്യത്തിന് പകരം തിന്മയുടെ സാന്നിധ്യമുണ്ടാകും. കൊരിന്ത്യക്കാർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അത്താഴ വിരുന്നിൽ ഭിന്നിപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എല്ലാവരും ഏകമനസ്സോടെ ജീവിച്ചിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഐക്യവും പരിശുദ്ധാത്മാവിനുള്ള സ്നേഹവുമെല്ലാം കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ മത്സരമുണ്ടാകാൻ തുടങ്ങി, അവിടെ ഭിന്നിപ്പുണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടാൻ തുടങ്ങി, തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് ലേഖ എഴുതുന്നത്, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഐക്യമില്ല, സ്നേഹമില്ല. സമ്പന്നര് വിശപ്പ് എല്ലാം അടക്കി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നു, പാവപ്പെട്ടവരായിട്ട് വിശന്നിട്ട് വരുന്നു. നിങ്ങൾ എന്നിട്ട് ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നു. അവിടെ മത്സരബുദ്ധിയുണ്ട്, അവിടെ വിഭാഗീയ ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യേശുവിൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ദൈവിക ചൈതന്യമല്ല, പ്രത്യുത പൈശാചികമായിട്ടുള്ള സ്വാധീനമാണ് എന്ന് പൗലോസ് ലേഖ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 26-ാമത്തെ വചനം മുതൽ പൗലോസ് ലേഖ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. 30-ാമത്തെ വചനത്തിൽ പൗലോസ് ലേഖ പറയും, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും മരണാസന്നരുമായതിനും പലരും മരിച്ചുപോയതിനും കാരണം ഇതാണ് എന്ന്. സ്നേഹമില്ലാതെ, സ്നേഹത്തിന് ഐക്യമില്ലാതെ നമ്മൾ ശാരീരികമായിട്ട് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവിടെ പരസ്പരം നമ്മൾ മർദ്ദിക്കുകയും അവിടെ സംഘർഷമുണ്ടാവുകയും അവിടെ തിന്മ വളരുകയും മാത്സര്യം ഉണ്ടാവുകയും നമ്മൾ ചിലപ്പോഴൊക്കെ നന്മയ്ക്ക് പോലും തിന്മ ഉളവാക്കുകയും ചെയ്യും.
അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പലപ്പോഴും പരദൂഷണം, കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കല്, അങ്ങനെയുള്ള പല തിന്മകളും എല്ലാം വളർന്നു വരുന്നത്. അങ്ങനെ സമൂഹത്തിൻ്റെ ഐക്യവും ദൃഢതയുമെല്ലാം പിശാച് തകർക്കുകയും ചെയ്യുന്നത്. ദാവീദ് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന ആ അനുഭവത്തെ രണ്ടാമത്തെ പ്രതീകത്തിലൂടെ വിവരിക്കുന്നുണ്ട്. അത് സിയോൻ മലയിൽ പെയ്തിറങ്ങുന്ന ഹെർമോൺ തുഷാരം പോലെയാണ് എന്ന്. ഹെർമോൺ മല ജെറൂസലത്തിന് വടക്ക് ഉള്ള ഒരു മലയാണ്. ഇസ്രായേലിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണത്. അതിൻ്റെ ശൃംഖങ്ങളിൽ പലപ്പോഴും മഞ്ഞ് പെയ്യാറുണ്ട്. അവിടെ മഞ്ഞുള്ളത് കൊണ്ട് എപ്പോഴും തണുപ്പുണ്ടാകും. അവിടെ നിന്ന് കാറ്റടിച്ചു കഴിയുമ്പോൾ ആ കാറ്റ് തണുത്ത കാറ്റായിരിക്കും. അത് തുഷാര ബിന്ദുക്കളെ വഹിക്കുന്ന കാറ്റാണ്. ആ കാറ്റ് ചുറ്റുപാടുമുള്ള വരണ്ടുണങ്ങിയ ഭൂമിയെ കുളിർപ്പിക്കുകയും നനയ്ക്കുകയും ചെയ്യും. വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ജെറൂസലത്തെയും അതിന് ചുറ്റുപാടുള്ള ഭാഗങ്ങളെയുമെല്ലാം പലപ്പോഴും കുളിർമ ഉള്ളതാക്കുന്നതും കുളിർപ്പിക്കുന്നതുമൊക്കെ ഈ ഹെർമോൺ മലകളിൽ നിന്നും തുഷാരബിന്ദുക്കൾ പേറി വരുന്ന ഈ കാറ്റാണ്. അത് വരണ്ടുണങ്ങിയ സാഹചര്യത്തിൽ അനേകം പേർക്ക് സമാശ്വാസവും കുളിർമയും നൽകുന്നതാണ്. ദാവീദ് പറയുന്നു, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് ഇതുപോലെ കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ്, സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. സഹോദരന്മാർ സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ പങ്കുവയ്ക്കലുണ്ടാകും, അവിടെ പരസ്പരം സഹായിക്കലുണ്ടാകും, ദുഃഖങ്ങൾ പങ്കുവയ്ക്കലുണ്ടാകും, അവിടെ പ്രത്യാശയുണ്ടാകും. നിരാശയിൽ കഴിയുന്നവർക്ക് പലപ്പോഴും പ്രത്യാശ ലഭിക്കുന്നത് സ്നേഹ കൂട്ടായ്മയിൽ നിന്നാണ്. ദുഃഖമനുഭവിക്കുന്നവർ പലപ്പോഴും സമാശ്വാസം നേടുന്നത് സ്നേഹ കൂട്ടായ്മയിലാണ്. ഇതുപോലെയുള്ള സ്നേഹ കൂട്ടായ്മ നമുക്കെല്ലാവർക്കും പ്രത്യാശയും പ്രതീക്ഷയും നൽകും എന്ന് ദാവീദ് ഇവിടെ ആലപിക്കുകയാണ്, പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും സങ്കീർത്തൻ പറയുന്നു, ഇങ്ങനെയുള്ള സ്ഥലത്താണ്, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്ന ഇടങ്ങളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായിട്ട് വർഷിക്കപ്പെടുന്നത്, അതുപോലെ ജീവൻ അതിൻ്റെ പൂർണ്ണതയിൽ ഉള്ളത് എന്ന്. ഒരുമിച്ച് വസിക്കുന്നിടത്ത്, സഹോദരന്മാർ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നിടത്ത് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ സ്നേഹമില്ലാത്തിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല, നഷ്ടമാവുകയും ചെയ്യും. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ദൈവം യാക്കോബിനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചതാണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ. യാക്കോബിൻ്റെ അമ്മയായ റബേക്കായോട് പറഞ്ഞു, നിന്റെ ഉദരത്തിൽ രണ്ട് ശിശുക്കളുണ്ട്, അതിൽ ഇളയവൻ മൂത്തവനെ ഭരിക്കും, അല്ലെങ്കിൽ മൂത്തവൻ ഇളയവൻ്റെ ദാസനായിരിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവന് കുടുംബത്തിൽ മേൽക്കോയ്മ നൽകിയതാണ്, അനുഗ്രഹം പ്രദാനം ചെയ്തതാണ്. പക്ഷേ യാക്കോബ് പിന്നീട് തൻ്റെ സഹോദരൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്തു. അവൻ വിശന്ന് വരഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവന് പായസം കൊടുത്തിട്ട് അവൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം സ്വന്തമാക്കി. സ്വാർത്ഥത അവിടെ ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ, സ്നേഹം വറ്റി വരണ്ടുപോയപ്പോൾ അവിടെ സഹോദരനെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അവൻ അവകാശപ്പെട്ടത് സ്വന്തമാക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നു. രണ്ടാമത്, സ്വന്തം പിതാവിൻ്റെ ഒരു ദൗർബല്യത്തെ മുതലെടുത്ത് മൂത്തപുത്രൻ്റെ അനുഗ്രഹം അവൻ തട്ടിയെടുക്കുകയാണ്. അവന് വിശിഷ്ട ഭോജ്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള യേശോവിന് ലഭിക്കേണ്ട ആ അനുഗ്രഹം യാക്കോബ് തട്ടിയെടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? സഹോദരന്മാർ തമ്മിൽ സ്പർദ്ധയായി. യേശോവ് യാക്കോബിനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നു. അമ്മയുടെ സഹായത്താൽ അവൻ ഒളിച്ചോടുന്നു. 20 വർഷത്തോളം തന്നെ വീട്ടിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടി വന്നു. 20 വർഷത്തോളം കുടുംബത്തിൻ്റെ ഊഷ്മളമായ സ്നേഹ അനുഭവം അവന് അന്യമായി. അവന് അനുഗ്രഹം നഷ്ടമായി. അവൻ മെസൊപ്പൊട്ടേമിയയിൽ തൻ്റെ അമ്മാവൻ്റെ കീഴിൽ
ജോലി ചെയ്യുന്ന അവസരത്തിൽ അവൻ രണ്ടു പ്രാവശ്യം വഞ്ചിക്കപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം തൻ്റെ പ്രിയതമയായ താൻ അത്യധികം സ്നേഹിക്കുന്ന റാഹേലിനെ വിവാഹം ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ലാബാൻ വിവാഹവേളയിൽ രാത്രിയിൽ റാഹേലിന് പകരം ലയായെ മൂത്ത സഹോദരിയെ കൊടുത്തു. അങ്ങനെ അവൻ വഞ്ചിതനായി. വീണ്ടും ഇവളെ ലഭിക്കാൻ വേണ്ടിയിട്ട് റാഹേൽ ലഭിക്കാൻ വേണ്ടി 7 വർഷം കൂടി അടിമവേല ചെയ്യേണ്ടി വന്നു. 14 വർഷം അവൻ അടിമവേല ചെയ്തു. പിന്നീട് അവൻ ലാബാന് ധാരാളം സമ്പത്തെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ തനിക്കുള്ള അവകാശം തരിക, ഞാൻ എൻ്റെ ചാർച്ചക്കാരുടെ അരികിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലാബാൻ അവനൊരു കരാറുണ്ടാക്കി, വെളുത്ത ആടുകളെല്ലാം എൻ്റേതായിരിക്കും, വള്ളിയും കുത്തുമുള്ള അല്ലെ കറുത്തതെല്ലാം നിൻ്റെതായിരിക്കും. പക്ഷെ രാത്രിയിൽ ലാബാൻ വള്ളിയും പുള്ളിയുമുള്ള എല്ലാ ആടുകളെയും തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും അകറ്റി തൻ്റെ മകൻ്റെ സൂക്ഷ്മത്തിനായിട്ട് ഏൽപ്പിച്ച് അകലേക്ക് കൊണ്ടുപോയി. 2 പ്രാവശ്യം അങ്ങനെ യാക്കോബ് വഞ്ചിതനായി. യാക്കോബിന് അനുഗ്രഹം നഷ്ടമായി, യാക്കോബ് വഞ്ചിക്കപ്പെട്ടു, കുടുംബത്തിൻ്റെ സ്നേഹ ഊഷ്മളത നഷ്ടമായി. ഇതൊക്കെ സംഭവിച്ച എന്തുകൊണ്ടാണ്? സ്നേഹത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടപ്പോഴാണ്. എപ്പോഴാണ് യാക്കോബിന് ഈ അനുഗ്രഹം തിരിച്ചു കിട്ടിയത്? 20 വർഷങ്ങൾക്ക് ശേഷം അവൻ തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 12 മക്കളെയും കൊണ്ട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തനിക്ക് മുമ്പേ തന്നെ ഭൃത്യന്മാരെ അയക്കുന്നു എസോവിൻ്റെ അരികിലേക്ക്. എസോവ് തനിക്കെതിരെ വരുന്നുണ്ട് എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ സമ്മാനങ്ങളുമായി അയക്കുന്നു. അവനിൽ നിന്നും പിടിച്ചെടുത്തതിന് പകരം ഇപ്പോൾ അവന് സമ്മാനം കൊടുക്കുന്നു. പിന്നീട് അവൻ തൻ്റെ സഹോദരനായ എസോവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ പ്രാമുഖ്യം ഒന്നും കണക്കിലെടുക്കാതെ തൻ്റെ സഹോദരന് മുമ്പിൽ അവൻ 3-4 പ്രാവശ്യം സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ആണ് സഹോദരൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. സഹോദരൻ അവനെ ആലിംഗനം ചെയ്തു, അവനെ ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അവൻ നഷ്ടപ്പെട്ട ദൈവാനുഗ്രഹം തിരിച്ചു കിട്ടി. ഇതാണ് അവിടെ സംഭവിച്ചത്. ജോസഫും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാർക്ക് മേലുള്ള മേൽക്കോയ്മ തനിക്കുണ്ടാകും എന്ന് ദൈവത്തിൽ നിന്നും സ്വപ്നത്തിലൂടെ സന്ദേശം സ്വീകരിച്ചവനാണ് ജോസഫ്. പക്ഷേ ആ കുടുംബത്തിൽ അസൂയ വളർന്നു വന്നതുകൊണ്ട്, സ്നേഹത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ജോസഫിന് അവിടെ നിന്നും കുടുംബത്തിൽ നിന്നും പോരേണ്ടി വന്നു. അവൻ അടിമയായി വിൽക്കപ്പെട്ടു. പക്ഷെ എപ്പോഴാണ് ആ കുടുംബത്തിൽ പിന്നീട് ഐശ്വര്യവും സന്തോഷവും എല്ലാം തിരിച്ചു വന്നത്? എങ്ങനെയാണ് ആ കുടുംബം അനുഗ്രഹത്തിന് പാത്രീഭൂതമായി തീർന്നത്? ക്ഷാമകാലത്ത് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി അവർ ഈജിപ്തിൽ ചെന്നു. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. അവരോട് പ്രതികാരബുദ്ധിയോടെ പെരുമാറാതെ അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി. തന്നെ വിജാതിയർക്ക് വിൽക്കുകയും അടിമയായി ഉപേക്ഷിക്കുകയും ചെയ്ത ആ സഹോദരന്മാരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരെ പരിപാലിക്കാനും പോറ്റാനും ഉള്ള ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തു. അങ്ങനെ ആ കുടുംബം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. 400 വർഷത്തോളം ആ ഈജിപ്തില് വിജാതിയുടെ ഇടയിൽ വളരെ സന്തോഷത്തോടെ ഒത്തിരി ഐശ്വര്യത്തിൽ കഴിയുവാനായി ആ കുടുംബത്തിന് ഭാഗ്യം ലഭിച്ചു. സഹോദരന്മാർ തമ്മിൽ ഐക്യമില്ലാതെ വരുമ്പോൾ, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം പൊട്ടിപ്പോകുമ്പോൾ, നഷ്ടമാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതാകും എന്നുള്ളതാണ്. എന്നാൽ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നിടത്ത് വീണ്ടും അനുഗ്രഹം തിരിച്ചു വരും. ദാവീദിൻ്റെ കുടുംബത്തിലും സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ്. ദാവീദിൻ്റെ കുടുംബം സന്തോഷപ്രദമായ കുടുംബമായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ പാപം പിന്നീട് തൻ്റെ മക്കളിലേക്ക് സംക്രമിക്കുന്നത് കാണാൻ പറ്റും. ബേർശബയുമായി വ്യഭിചാരം ചെയ്ത ദാവീദിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലം തൻ്റെ കുടുംബത്തിലേക്കും കടന്നു ചെന്നു. മൂത്ത മകനായ അംനോൻ ദാവീദിന് മറ്റൊരു ഭാര്യയിൽ പിറന്ന താമാറിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും അവൾ വിസമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അവളെ ബലാത്കാരേണ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവളുടെ സഹോദരനായിരുന്നു അബ്സലോം. അബ്സലോം ഇതിൽ ഒത്തിരി
കലി കൊണ്ട് കഴിയുകയും തക്കം നോക്കിയിരിക്കുകയും ചെയ്തു. ഒരു വർഷത്തിന് ശേഷം അവൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി വിരുന്ന് സൽക്കാരം ഒരുക്കുകയും ആ അവസരത്തിൽ അമ്നോനെ വധിക്കുകയും ചെയ്തു. പിന്നീട് അതേ അബ്സലോം തന്നെ തൻ്റെ പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് രാജാവാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ ഐക്യം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ പരസ്പര മാത്സര്യവും അവിടെ കൊലപാതകവും അവിടെ അനൈക്യവും എല്ലാം ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സഭയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്നത് ഈ സ്നേഹത്തിൻ്റെ സാഹോദര്യമായിരുന്നു. അതായിരുന്നു അവരുടെ വലിയ സാക്ഷ്യവും. അപ്പസ്തോല പ്രവർത്തന രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പന്തക്കുസ്ത ദിനത്തിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച്. അവർ ഏകമനസ്സോടെ ഐക്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥനയിലും അപ്പമുറിക്കൽ ശുശ്രൂഷയിലും ജാഗരണത്തിലും ചെലവഴിച്ചു എന്ന്. ആദിമ ക്രൈസ്തവ സമൂഹം അനേകരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് ഉയർന്നുനിന്നത് ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഫലമായിട്ടാണ്. സ്നേഹത്തിൻ്റെ ഐക്യം നിലനിന്ന് കഴിഞ്ഞപ്പോൾ അനേകരുടെ മുമ്പിൽ ഈ ആദിമ ക്രൈസ്തവർ സാക്ഷികളായിട്ട് മാറി. അനേകം പേര് അവരുടെ സമൂഹത്തോട് കൂടിച്ചേരാൻ തുടങ്ങി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയുന്നു, എവിടെ സ്നേഹത്തിൻ്റെ ഐക്യമുള്ള വ്യക്തികൾ ഒരുമിച്ച് വസിക്കുന്നുണ്ടോ അവിടെ ഐശ്വര്യമുണ്ട്. അത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരിടമാണ്, വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഭവമാണ്, അങ്ങേയറ്റം സന്തോഷപ്രദമായ അനുഭവമാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ സ്വാർത്ഥത, അഹങ്കാരം, അസൂയ, മാത്സര്യ ബുദ്ധി ഇവയുടെ ഫലമായി ഈ സ്നേഹബന്ധം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിലൊക്കെ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ഐശ്വര്യവും സന്തോഷവുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ നമുക്കതിനുവേണ്ടി മാധ്യസ്ഥമകിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിൽ നിലനിന്നിരുന്ന സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ കാണാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് വിളിച്ചതാണല്ലോ കുടുംബങ്ങളും സമൂഹങ്ങളുമൊക്കെ. എന്നാൽ ആ ത്രിത്വത്തിൽ നിലനിന്നിരുന്ന സ്നേഹവും ഐക്യവും കുടുംബങ്ങളിൽ നിന്ന് സമൂഹങ്ങളിൽ നഷ്ടപ്പെട്ടു പോവുകയും ഞങ്ങളിന്ന് അനേകരുടെ മുമ്പിൽ എതിർ സാക്ഷികളായി തീരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും അയച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ ആ കുളിർമ നൽകണമേ. സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും വീണ്ടും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു സംസ്കാരം നിലനിൽക്കുമ്പോൾ, ഈ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അനേകരുടെ മുമ്പിൽ ഇന്നും സ്നേഹത്തിൻ്റെയും ഐക്യത്തിനും ജീവിക്കുന്ന സാക്ഷികളായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ